ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ബൈക്ക് ഹീറോ പാഷൻ പ്രോ 110 ആണ്. BS4 ഒക്കെ ഗവൺമെൻറ് കണ്ടം വഴി ഓടിച്ചു കഴിഞ്ഞപ്പോൾ BS6 ആയപ്പോഴേക്കും പഴയ പാഷൻ പ്രോയ്ക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു വലിയ മേക്ക് ഓവർ നൽകിയാണ് ഹീറോ ഇപ്പോൾ പുതിയ പാഷൻ പ്രോയെ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമ്മ്യൂട്ടർ ബൈക്സ് മാത്രം റിവ്യൂ ചെയ്യുന്നൊരു ചാനലാണ്, ബൈക്ക് എക്സറീസിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഡിസൈനിൽ തന്നെ പറഞ്ഞു തുടങ്ങാം. പഴയ പാഷൻ പ്രോ വെച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഡിഫറൻറ്റാണ് ഇപ്പോൾ പുതിയ പാഷൻ പ്രോ ഇറങ്ങിക്കുന്നത്. ബോഡി പാനൽ സ്റ്റൈനൊക്കെ ഡിഫറൻറ്റാണ്. മൂന്ന് കളറിലാണ് ഗ്രാഫിക്സ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ വലുതായിട്ട് ഇവിടെ പ്രോ എന്നൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. കൊള്ള ഒരു നല്ല ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് പുതിയ ഹെഡ്ലൈറ്റും ടെയിൽ ലാമ്പുമാണ്. ഇംഗ്ലീഷ് ലെറ്റർ എച്ച് പോലെ, അതായത് ഹീറോയുടെ ആ എച്ച് ആണ് ടെയിൽ ലാമ്പിൽ കൊടുത്തിരിക്കുന്നത്. ഹീറോയുടെ ഒരു സിഗ്നേച്ചർ ടെയിൽ ലാമ്പ് ആണ് സംഗതി എന്ന് പറയാം. പിന്നെ ഇൻസ്റ്റാൾ ക്ലസ്റ്റർ വരുന്നത് സെമി ഡിജിറ്റൽ ഇൻസ്റ്റാൾ ക്ലസ്റ്ററാണ്. എല്ലാം കൂടെ പുതിയ പാഷൻ പ്രോയ്ക്ക് ഒരു മോഡേൺ അപ്പീൽ കൊടുക്കുന്നുണ്ട്. നാല് കളറാണ് പാഷൻ പ്രോ ഉള്ളത്. ഒന്ന് സ്പോർട്സ് റെഡ്, രണ്ട് ഹെവി ഗ്രേ മെറ്റാലിക്, പിന്നെ മൂൺ യെല്ലോ, പിന്നെ ഉള്ള ഗ്ലേസ് ബ്ലാക്ക്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്ലേസ് ബ്ലാക്ക് ആണ്. നമുക്ക് ഇൻസ്റ്റാൾ ക്ലസ്റ്ററും സ്വിച്ചുകളും ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിപ്പോവാം. സെമി ഡിജിറ്റൽ ഇൻസ്റ്റാൾ ക്ലസ്റ്ററാണ് നമ്മുടെ പുതിയ പാഷൻ പ്രോയ്ക്ക് ഹീറോ കൊടുത്തേക്കുന്നത്. സ്പീഡോമീറ്റർ അൺലോക്ക് ആണ്. ബാക്കി ഓഡോമീറ്റർ, ട്രിപ്പ്, ഫ്യൂവല്, i3s സോൺ ഓഫ് ഒക്കെ ഡിജിറ്റലാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് സ്വിച്ചസ് നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡിലെ ഇൻഡിക്കേറ്റർ, ഹോണ്, ഡിമ്മ്, ബ്രൈറ്റ്, പാസ് സ്വിച്ച് ഒക്കെയാണുള്ളത്. പിന്നെ റൈറ്റ് സൈഡിലുള്ളത് ഇഗ്നിഷൻ സ്വിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ട്രിപ്പ് റീസെറ്റ്, i3s സ്വിച്ചൊക്കെ കൺസോളിൽ തന്നെയാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ മെഷർമെൻറ്റ്സ് നോക്കുവാണെങ്കിൽ 799 mm ആണ് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 10 L ആണ് ടാങ്ക് കപ്പാസിറ്റി. 118 kg ആണ് കർവ് വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാഷൻ പ്രോയുടെ സ്പെസിഫിക്കേഷൻ പറയുവാണെങ്കിൽ, ഇപ്പം BS4 നിന്ന് BS6 വരുമ്പോഴത്തേക്ക് നമ്മൾ കണ്ട കാര്യമായിട്ടൊരു മാറ്റം എന്ന് പറയുന്നത് ഡിസൈനിലുള്ളൊരു മാറ്റമാണ്. അത് ഏതാണ്ട് ഏറെക്കുറെ മുഴുവനായിട്ട് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ BS6 വരുമ്പോഴത്തേക്കും BS4 കാർബറേറ്റർ ആയിരുന്നു, ഇപ്പോൾ അത് മാറി FI ആയിട്ടുണ്ട്. പിന്നെ പഴയ പാഷൻ പ്രോയിലെല്ലാം 109 cc എഞ്ചിനായിരുന്നു. ഇപ്പോൾ പുതിയതായപ്പോഴത്തേക്ക് അതിൽ 113 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് കാര്യമായിട്ടൊരു ഫീച്ചർ ഹീറോ പാഷൻ പ്രോയിൽ കൊണ്ടുവന്നേക്കുന്നത് i3s സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റമാണ്. i3s എന്ന് പറയുന്നത് ഹീറോ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ്. ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം എന്നാണ് ഈ ഫീച്ചറിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് i3s ഓൺ ആണെങ്കിൽ, നമ്മൾ തിരിച്ച് ന്യൂട്രൽ വന്ന് വണ്ടി മൂവിങ് ഇല്ലാത്തൊരവസ്ഥയിൽ കിടക്കുവാണെങ്കിൽ 5 സെക്കൻഡ് കഴിയുമ്പോൾ എഞ്ചിൻ ഓഫായി പോകും. പിന്നീട് ക്ലച്ച് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവുകയും ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഈ i3s എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രാഫിക്കിലൊക്കെ കിടക്കുവാണെങ്കിൽ ഇത് എന്തുകൊണ്ടും കൊള്ളാവുന്നൊരു ഫീച്ചറായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഓടിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഗൈസ്, കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് നമ്മുടെ പാഷൻ പ്രോ തരുന്നുണ്ട് കേട്ടോ. പിന്നെ പവർ ഡെലിവറി ലീനിയറാണ് തോന്നിയത്. ലോറസ് എഞ്ചിൻ വളരെ സ്മൂത്തായിരുന്നു. സ്പീഡ് കൂട്ടിയപ്പോൾ കാലിൻ്റെ പാദത്തിൻ്റെ അവിടെ ചെറുതായിട്ട് വൈബ്രേഷൻ ഉണ്ടാകും. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സിറ്റി യൂസിന് ചേരുന്ന രീതിയിൽ ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു 4-speed ഗിയർ ബോക്സ് ആണ് പാഷൻ പ്രോയ്ക്കുള്ളത്. പിന്നെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഓൾ അപ്പ് ഷിഫ്റ്റ് പാറ്റേൺ ആണ്. 60 km ആണ് കമ്പനി പറഞ്ഞിരിക്കുന്ന മൈലേജ്. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മളൊരു കമ്മ്യൂട്ടർ ബൈക്കിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതൊക്കെ പുതിയ പാഷൻ പ്രോയിലുണ്ട്. കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് പഴയതെന്ന് നോക്കിയാൽ പുതിയതിലും കാണാം. ചുരുക്കി പറഞ്ഞാൽ പഴയതിനെക്കാട്ടി കൊള്ളാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ പാഷൻ പ്രോ BS6ന്റെ സൗണ്ട്. പാഷൻ പ്രോയ്ക്ക് ഇന്ത്യയിൽ രണ്ട് വേരിയൻസ് ആണല്ലോ. ഒന്ന് എൻട്രി ലെവൽ മോഡലായിട്ടുള്ള ഒരു മോഡലാണ്, അത് ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്സ് ആണ്, അതിനാണ് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളത് ടോപ്പ് വേരിയൻ്റ് ആണ്, അതിൽ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്കാണ്. പഴയ BS4 പാഷൻ പ്രോയേക്കാളും 2020 ഇറങ്ങിയ BS6 പാഷൻ പ്രോയ്ക്ക് 7000 ഒക്കെ വരെ വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹീറോ പാഷൻ പ്രോ 110ൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ ബൈക്ക് റിവ്യൂകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമ്മ്യൂട്ടർ ബൈക്കുകളും ബൈക്ക് ആക്സസറികളെയും പറ്റിയുള്ള വീഡിയോകൾ ഇനിയും ഉണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ ഗുഡ് ഡേ.